അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് കരിഷ്മ പ്രാന്തന്മാര് കാണും. ഒന്ന് കഴിഞ്ഞ് സെറ്റാക്കിതാ ഹലോ മസോമാരെ, വെൽക്കം ബാക്ക് ടു സോളോ വില്ലേഴ്സ്. സോളോ വില്ലേഴ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കരീഷ്മ ആറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയിട്ടുള്ള വണ്ടിയാണത്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വണ്ടി എടുക്കാൻ പോയ ഒരു വീഡിയോ നിങ്ങളുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ആ ഒരു വണ്ടിയിലെ വാഷിങ് അതേപോലെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതേപോലെ നമുക്ക് കുറച്ച് പണികളുണ്ട്. അതിപ്പോ വർക്ക്ഷോപ്പിൽ പോയിട്ട് കാണിക്കണം എന്തൊക്കെയാ പണികൾ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അതേ ആ ഒരു വണ്ടി ഉള്ളത് നമ്മുടെ ഫ്രണ്ടാണ് വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ആ കാണുന്നതാണ് വണ്ടി എന്ന് പറയുന്നത്. ഓ, അപ്പോൾ അതേ നീ കഴുകിയോ വണ്ടി ഇന്നലെ? ഷേ, അപ്പോൾ സ്വന്തമായിട്ട് വണ്ടി കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇന്നലെ നമ്മൾ എടുത്തപ്പം നല്ല രീതിയിൽ വൈകിട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടി പൂർണ്ണമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കരീഷ്മ ആറെന്ന് പറയുന്നത്. ഇനി ഇന്നിപ്പോൾ വാഷിങ് ചെയ്യുന്നുണ്ടോ? കുറച്ച് പണികളുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ പെട്രോൾ ഇന്നലെ നമ്മൾ മൊത്തത്തെ എനിക്ക് വന്ന് 180 രൂപയ്ക്കകത്ത് അടിച്ചിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ എന്തായാലും ആദ്യം കേട്ടോ വാഷിങ്ങിന് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ വാഷ് ചെയ്യുന്ന മെയിനായിട്ടും കാര്യം എന്ന് പറയുന്നത്, ഇവിടുന്ന് എഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ലീക്ക് അടിച്ചിട്ടുണ്ട്. അപ്പൊ അത് എവിടെയാണെന്ന് കറക്റ്റ് നോക്കണം. അതിന് മുമ്പായിട്ട് ഇതേ കിടക്കുന്ന ഒരു കരീഷ്മ ആറ് പൂർണ്ണമായിട്ടും ഇതിൻ്റെ കിറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അല്ലേ? അപ്പം എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്തു നിന്ന് അങ്ങോട്ട് കയറ്റാവുന്നതാണ്. അപ്പം ഇരുന്നു പോയ വണ്ടി. അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് കരീഷ്മ പ്രാന്തന്മാർ കാണും. അപ്പം അവർക്കൊക്കെ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല ഈ ഒരു വണ്ടി ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ചാവി ഇല്ലാത്തതിൻ്റെ പേരിലും പിന്നെ നമുക്ക് ഈ ഒരു വണ്ടി സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു. ഒറ്റ ദിവസം നമ്മൾ ഫുള്ള് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നിട്ട് ഒരു പരിപാടിയും നടന്നില്ല. അതുകൊണ്ട് മാത്രം ഇരുന്ന് പോയൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവഞ്ച് വേണ്ടിയിട്ടാണ് അല്ലേ? അങ്ങനെ എടുത്ത വണ്ടിയാണിത്. ആഗ്രഹത്തിന്റെ ഓർത്ത ഇതുപോയി എടുത്തോണ്ട് വന്നു. എന്നിട്ടാണ് അതുകൊണ്ട് മാത്രം ഇരുന്ന് പോയൊരു വണ്ടിയാണ്. അപ്പൊ നമുക്ക് നേരെ സമയങ്ങളെന്ത പോവാം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ സർവീസ് സെന്ററിൽ ചെന്നിട്ട് കാണും. സാറേ വാഷ് ചെയ്യാൻ, വാഷ് ചെയ്യാൻ ആണില്ലേ? എന്താണിത്? ആ കഴിഞ്ഞ കഴിഞ്ഞുണ്ടോ? എത്ര നേരം എടുക്കും? ആണോ പാസ്റ്റാണ്. അപ്പൊ മിസ്സമാരെ, അപ്പൊ ഇവിടെ ആളില്ല. കഴിഞ്ഞ ദിവസം നമ്മള് വന്നപ്പോ ഇത് തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് വേറൊരു സ്ഥലം കൂടെ തപ്പി പിടിക്കാം. അടുത്ത സ്ഥലത്തോട്ട് പോവാം. എക്സ്ട്രീം അല്ല കരീഷ്മ ഇസടന്മാർ. പൊതുവെ ഒരു ഇസടന്മാരുണ്ട് ഇവിടെ. അപ്പൊ കരീഷ്മ ആറുണ്ട്. അതേ വണ്ടി ഫുള്ള് നമ്മൾ വാഷ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമുക്ക് പോയിട്ട് എഞ്ചിൻ ഓയിൽ വാങ്ങണം. അതേപോലെ ഒരു സ്പാർക്ക് പ്ലഗ് കൂടെ വാങ്ങണം. എന്നിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഓയിൽ ചേഞ്ച് നോക്കണം. അപ്പോൾ അതേ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ ആ ഒരു കേസിൻ്റെ അവിടെ ചെറിയൊരു ക്രാക്ക് ഉണ്ടായതുകൊണ്ട് അവർ എംസിയിൽ വെച്ച് അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കണം അവിടെ ചെന്നിട്ട്. അപ്പോൾ നേരെ അപ്പോൾ നമുക്ക് ഇനി വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് കാണാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഓയിൽ മാറണം. അപ്പോൾ ഓയിൽ വാങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതേപോലെ നമ്മളൊരു സെർവോടെ 20-40 എന്ന ഗ്രേഡിലുള്ള ഒരു ഓയിൽ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നേരെ പോയിട്ട് ആ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യണം. അതിന് മുമ്പായിട്ട് ആ ഒരു ലീക്ക് എവിടെ നിന്നാണെന്ന് നോക്കണം. 90 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിക്കുന്നുണ്ട്. കൂടിയിട്ടുണ്ടോ? 118 അപ്പൊ ഇവിടുത്തെ റേറ്റ് വന്നിട്ട്.
ഉണ്ടാകാൻ ഒന്നും ആയിട്ടില്ല. അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. എടാ സ്റ്റാൻഡ്, ഇതുകാരം ദേ സ്റ്റാൻഡൊക്കെ ഇട്ടുകൊണ്ട് പോകും. അണ്ണ ഇതിന്റെ ഇവിടെ ഇവര് എം സിയിൽ വെച്ച് അടിച്ചേക്കോ, അതെന്തുവാന്ന് നോക്കോ. പണിയെന്തോ നമ്മൾ ഓയില് ഡ്രെയിൻ ചെയ്യാൻ പോവാണ്. അടിച്ചിട്ട് കുറെ ആയെന്ന് തോന്നുന്നില്ലേ. സെർവോ 30-40. അണ്ണ ഇതിന്റെ എത്ര ഗ്രേഡ്? ഇതിന്റെ എത്ര ഗ്രേഡ്? ഇതിന്റെ 20-40 ആണോ? 20-40 ആണ്. പക്ഷെ നമ്മളിപ്പോ ഒഴിക്കുന്നത് 20-40 തന്നെ. 1 ലിറ്ററിന് മേളിൽ വേണോ? 200 വേണോ? അല്ലാതെ മേടിച്ചാൽ മതി അല്ലേ. ഒന്ന് 200 അങ്ങനെയൊക്കെ സാധനം, അതാണോ നല്ലത്? ഇപ്പോഴേ നമ്മൾ ഓയിൽ മാറിയിട്ടുണ്ട്, സെർവോഡ് ഓയിലാണ് മാറിയിട്ടുള്ളത്. 20-40 ഉള്ള ഗ്രേഡിലാണ് ഇപ്പോൾ നമ്മൾ ഓയിൽ മാറിയേക്കുന്നത്. 200 ml കുറവുണ്ട്, അത് ഇടയ്ക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം മെസ്സമാരെ, ഇതേ വണ്ടി നമ്മൾ ഫുള്ള് വാഷ് ചെയ്ത് ഓയിൽ ചേഞ്ച്, അതേപോലെ നമുക്ക് ബ്രേക്ക് പാഡ്, ബാക്കിലത്തെ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്കൊരു സ്പാർക്ക് പ്ലഗും നമ്മൾ പിന്നീട് പോയിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ ക്യാമറയുടെ ഫുള്ള് ചാർജ് കാര്യങ്ങളൊക്കെ ഓഫ് ആയതുകൊണ്ട് ആ ഒരു വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. നമുക്ക് ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഈ ഒരു വണ്ടി സെക്കൻഡ് എടുത്തിട്ട് നമുക്ക് പണിക്ക് മാത്രമായിട്ട് വന്നിട്ട് 1250 രൂപയ്ക്കകത്ത് ആയിട്ടുള്ളൂ. കാരണം നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് പാഡ് മാറിയത് ഏതോ 190 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് ബ്രേക്ക് പാഡിന് വന്നിട്ടുള്ളൂ. ഫ്രണ്ടിലത്തെ ഡിസ്ക് പാഡ് മാറേണ്ടതായിരുന്നു, പക്ഷേ ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഓടുമെന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു സ്പാർക്ക് പ്ലഗ് വന്നിട്ട് 120 രൂപ. പിന്നെ നമ്മുടെ ആ ഒരു ഓയിലിൻ്റെ റേറ്റും, അതേപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ചെറിയൊരു ലീക്ക് വരുന്നുണ്ട് ആ ഒരു ഡ്രെയിൻ ബോൾട്ടിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ആ ഒരു ബോൾട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത്. അതായത് വലിയ രീതിയിലുള്ള ലീക്കൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ലീക്ക് കാര്യങ്ങളൊക്കെ അത് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നുള്ളൂ. വലിയ രീതിയിലില്ല. ഇപ്പോൾ വെച്ച് കഴിഞ്ഞ പിറ്റേന്ന് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് 1-2 തുള്ളി വീഴുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു മീറ്റർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി താമസിക്കാതെ തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും അല്ലേ. പിന്നെ നമ്മുടെ ഈ ഒരു കിറ്റൊക്കെ പൊട്ടിയിരിപ്പുണ്ട്, ഇതും പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ കിട്ടുമായിരിക്കും ഇതൊക്കെ? മാക്സിമം പോയ ഒരു 4-5 ദിവസമായിട്ട് വണ്ടി കയ്യിലുണ്ടല്ലോ. എങ്ങനെയുണ്ട് ഇപ്പോൾ ഓടിച്ചിട്ട്? അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ കരീഷ്മ ആറൊക്കെ ഉപയോഗിക്കുന്നതും കരീഷ്മ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഉപയോഗിക്കുന്നവർക്കറിയാമല്ലോ എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടിയുടെ മെയിൻ്റെനൻസ്, അതേപോലെ എന്തൊക്കെ കംപ്ലൈൻറ്റുകളാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. കാരണം നമുക്കിപ്പോൾ ഈ അടുത്താണ് ഈ ഒരു വണ്ടി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു മൈലേജൊക്കെ എത്ര കിട്ടുന്നുണ്ട്? 35-40 ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മെസ്സമാരെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.